നമസ്കാരം, എല്ലാവർക്കും അതേമാസ്വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു കുഞ്ഞൊരു ഒരു ആഡിന്റെ ഒരു ഷൂട്ടിന് വന്നിരിക്കുകയാണ്, ഒരു പരസ്യം. അപ്പൊ എന്താ പരസ്യം എന്നും ഏതാണെന്നും ഉള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് മണയത്താട്ട് എന്ന് പറയുന്ന ഒരു മനയിലാണ്, അമ്മയുടെ തറവാടാണ്. അപ്പോൾ എന്താ പറയുക, അവിടുത്തെ ആ ഒരു ഇല്ലും ഞാൻ നിങ്ങൾക്ക് വേറൊരു വ്ളോഗിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പം ഇതിൽ കാണിച്ചു തരുന്നില്ല, ഇപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ കുഞ്ഞി സംഭവമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇപ്പം ഈ ആഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ തുടങ്ങാറുള്ളൂ അല്ലേ. അപ്പോൾ ഏതൊരു ഇപ്പോൾ സിനിമയായിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, ആൽബം ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്യാമറയൊക്കെ ഒന്ന് തൊട്ട് തൊഴുതതിന് ശേഷം മാത്രമേ എല്ലാവരും അഭിനയിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. ജസ്റ്റ് ഒന്നൊരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചു, ക്യാമറയൊക്കെ ഒന്ന് തൊട്ട് തലയിൽ വെച്ചു, ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടൈറ്റിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണെന്നുള്ളത്, ബിഹൈൻഡ് ദ സീൻ. അത്രയാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ പരസ്യം നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമ്പൂസ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പരസ്യമാണ് നമ്മൾ ചെയ്യുന്നത്. മണയത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്, അമ്മയുടെ തറവാടാണ്. അപ്പോൾ അവിടെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സീൻ എടുക്കുന്നത് തന്നെ ഞാൻ കാർ ഓടിച്ച് എന്താ പറയുക, വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു സീനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സീനൊക്കെ നിങ്ങൾ എന്താ പറയുക, ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കും, പരസ്യത്തിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കുറച്ച് സീൻസ് ഇടാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാലത്തിന് ശേഷം ഇല്ലത്തേക്ക് വരുന്ന ഒരു കുട്ടി, ഉമ്മറത്ത് കാത്തിരിക്കുന്ന ഒരു അമ്മയും, അപ്പോൾ ആ അമ്മയുടെ മുഖഭാവവും അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടിയുടെ സന്തോഷവും ഒക്കെയാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ മണയത്താട്ടിന്. ഞാൻ പറയാം, അത് വേറൊരു വീഡിയോയിലാവട്ടെ. ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഇല്ലും തറവാടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചും അവിടുത്തെ കഥകളും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ഇപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ സീനാണ്. കുളിച്ച് ഡ്രസ് പുതിയ സെറ്റും കൊണ്ടൊക്കെ ഉടുത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആ ഒരു സംഭവമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അടുക്കളയിലുള്ള കുറച്ച് കുറച്ച് സീനുകളേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി കാണിച്ചതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ തീരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒക്കെ കാണാം. ഒന്ന്
എത്ര കാലായാലും അമ്മ ഉണ്ടാക്കുന്ന കടുമാങ്ങയുടെ രുചി അതൊന്ന് വേറെ തന്നെ. അപ്പൊ മണയത്തട്ട സീനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുന്നത് എന്താ അവിടെ പോയിരിക്കണം എന്നുള്ള കാര്യം. ഞാൻ കുറേ നേരം നിന്നിട്ട് എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ സീറ്റ് കിട്ടിയപ്പോൾ അവിടെ കയറി ഇരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്പൂസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ദാ ലാസ്റ്റ് സീൻ എടുക്കാൻ പോവാണ്. ജസ്റ്റ് ഇങ്ങനെ നടന്ന് മുന്നിൽ ചിരിച്ചും കൊണ്ട് നടക്കുന്ന ഒരു സീനില്ലേ, ആ സീൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ദാ ഈ ഒരു സീനോട് കൂടിയിട്ട് ഇവിടെ പരസ്യം തീരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞ് ബിഹൈൻഡ് ദി സീൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ.